എം ജി സർവകലാശാല അഡ്മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷത്തെ ബിരുദ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ എം ജി സർവകലാശാല ആരംഭിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ അപേക്ഷകൾ നൽകുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും നേരത്തെ തന്നെ ചെയ്തു വെക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ്, അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മുഴുവനായി കാണുക. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സർക്കാർ എയ്ഡഡ് സ്വാശ്രയ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ബിരുദ പ്രവേശനത്തിനുള്ള അപേക്ഷാ നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. രജിസ്ട്രേഷൻ ഫീ നിശ്ചയിച്ചിട്ടുണ്ട്. എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 400 രൂപയും മറ്റുള്ള കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 800 രൂപയുമാണ് അപേക്ഷാ ഫീ. അത് ഓൺലൈനായിട്ടാണ് വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടത്. അവരുടെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ഓൺലൈൻ പേയ്മെൻറ്റ് നടപടികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇതുവരെയും യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചിട്ടില്ല, അത് പിന്നീട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ അപേക്ഷാ നടപടികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾക്ക് നോക്കാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സർക്കാർ എയ്ഡഡ് അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകളിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾ എല്ലാവരും ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചാൽ മാത്രമേ അവർക്ക് അവരുടെ പ്രവേശന നടപടികൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രൈവറ്റ് കോളേജുകളിലെ 50% സീറ്റ് മാത്രമാണ് ഓൺലൈൻ അപേക്ഷാ നടപടികളിലൂടെ പോകുന്നത്. ബാക്കി 50% മാനേജ്മെൻറ്റ് കോട്ടയാണ്. എന്ത് തന്നെ ആയാലും വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഓൺലൈൻ അപേക്ഷ നൽകുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകളിലും ഈ തരത്തിലുള്ള 10-20% മാനേജ്മെൻറ്റ് കോട്ടയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളും ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സർക്കാർ അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകളെ അപേക്ഷിച്ച് പ്രൈവറ്റ് കോളേജുകളിൽ അവരുടെ ഫീസ് വളരെ കൂടുതലാണ്. ആ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുവാനുള്ളത്, എല്ലാ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികളും ഓൺലൈൻ അപേക്ഷ നൽകണം. അതായത് മാനേജ്മെൻറ്റ് കോട്ടയാകട്ടെ, കമ്മ്യൂണിറ്റി കോട്ടയാവട്ടെ, സ്പോർട്സ് കോട്ടയാവട്ടെ, കൾച്ചറൽ കോട്ടയാവട്ടെ, അത് ഏത് തരത്തിലുള്ള കോട്ട അഡ്മിഷൻ ആണെങ്കിൽ പോലും ഓൺലൈൻ അപേക്ഷ എന്ന് പറയുന്ന പ്രക്രിയ നിർബന്ധമാണ്. ആ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ടയിൽപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ അവർ ഓൺലൈൻ അപേക്ഷ നൽകിയതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് അവർ ചേരുവാൻ ആഗ്രഹിക്കുന്ന കോളേജിൽ ബന്ധപ്പെടുകയും അവരുടെ സീറ്റുകൾ ഉറപ്പാക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ഈ അപേക്ഷാ നടപടിയുടെ സമയത്ത് വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ എസ് സി ബി സി കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ, സോഷ്യലി ഇക്കണോമിക്കലി ബാക്ക്വേർഡായ ക്ലാസ്സിൽപ്പെട്ട വിദ്യാർത്ഥികളാണ്, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനലി ഇക്കണോമിക്കലി ബാക്ക്വേർഡായ ക്ലാസ്സിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് നോൺ ക്രിമിനലിയർ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി മനസ്സിലാക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുമെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഈ ഇവിടെ ഈ നമ്മുടെ സൈറ്റിൽ തന്നെ നമ്മൾക്ക് ഒരു റിസോഴ്സ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്രോസ്പെക്റ്റസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസ്പെക്റ്റസിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പ്രോസ്പെക്റ്റസ് വായിച്ചു നോക്കുക. അതിനുശേഷം മാത്രം അവരുടെ ഓൺലൈൻ അപേക്ഷാ നടപടികളിലേക്ക് കടക്കുക. ഈ പ്രോസ്പെക്റ്റസിൽ ഓരോ കാറ്റഗറിയെക്കുറിച്ചും വിശദമായി പറയുന്നുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വിദ്യാർത്ഥികൾ അവരുടെ കാറ്റഗറി അപേക്ഷാ നടപടികൾ കൊടുക്കുമ്പോൾ അതാണ് കൊടുക്കേണ്ടത്. ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എസ് സി ബി സി കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നോൺ ക്രിമിനലിയർ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. വില്ലേജ് ഓഫീസിൽ നിന്ന്, അക്ഷയ കേന്ദ്രത്തിൽ നിന്നാണ് അത് ലഭിക്കുക. അതിൻ്റെ വാലിഡിറ്റി 1 ഇയർ ആണ്. ആ ഡോക്യുമെൻ്റ് നിർബന്ധമായിട്ടും ആവശ്യമുണ്ട് ഓൺലൈൻ അപേക്ഷാ സമയത്ത്. അതുപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ അവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. 3 വർഷമാണ് അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർ, അതായത് EWS എന്ന് പറയുന്ന ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട, ഫോർവേഡ് കാസ്റ്റിൽപ്പെട്ടവരാണ് ഈ കാറ്റഗറിയിൽ പെടുന്നത്. അവർക്കും വില്ലേജ് ഓഫീസറിൽ നിന്ന് നൽകുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതിൻ്റെയും വാലിഡിറ്റി 1 വർഷമാണ്. അപ്പോൾ EWSമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ വിശദമായ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അത് കണ്ടുകൊണ്ട് ആരൊക്കെയാണ് അതിൽ പെടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ മറ്റൊരു രേഖ എന്ന് പറയുന്നത് +2 മാർക്ക് ലിസ്റ്റാണ്. നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റ്, കമ്പ്യൂട്ടർ പ്രിൻ്റ്, നിങ്ങൾക്ക് റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഉണ്ടാകും. അത് നിർബന്ധമായിട്ടും
സ്ഥാപനം ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു തലത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലബ്ബുകൾ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ബോണസ് മാർക്ക് ലഭിക്കും. അതായത് NSS, NCC, SPC, അതുപോലെ തന്നെ എക്സ് സർവീസ് മാൻ ആണെങ്കിൽ, അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾക്കൊക്കെയാണ് നിങ്ങൾക്ക് ബോണസ് മാർക്ക് ലഭിക്കുന്നത്. ഏതൊക്കെ ക്ലബ്ബുകൾക്കാണ് ബോണസ് മാർക്ക് ലഭിക്കുന്നത് എന്നുള്ളത് പ്രോസ്പെക്ടസിലുണ്ട്. അത്തരം ക്ലബ്ബുകൾക്ക് മാത്രമേ ബോണസ് മാർക്കുകൾ ലഭിക്കുകയുള്ളൂ. ഈ പറയുന്ന ക്ലബ്ബുകൾക്ക് 15 മാർക്കാണ് നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ അത്തരം ക്ലബ്ബുകളിലുള്ള വിദ്യാർത്ഥികൾ ആ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഈ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് നേരത്തെ തന്നെ വാങ്ങി വെക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന സ്കൗട്ടുമായി ബന്ധപ്പെടുത്തിയിട്ട് രാജ്യ പുരസ്കാരം അല്ലെങ്കിൽ നന്മമുദ്ര സർട്ടിഫിക്കറ്റ് ഉള്ള വിദ്യാർത്ഥികൾക്കാണ് അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ NCCയുമായി ബന്ധപ്പെടുത്തിയിട്ട് ബി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അഡീഷണൽ ആയിട്ട് 5 പോയിന്റ് കൂടി അവർക്ക് ലഭിക്കുന്നതായിരിക്കും. ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് വിദ്യാർത്ഥി, വികലാംഗരമായ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. 40% കൂടുതൽ വൈകല്യമുണ്ട് എന്നുള്ള ഇതിലുള്ള മെഡിക്കൽ ബോർഡ് സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണ്. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ സ്പോർട്സ് അച്ചീവ്മെൻ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ കൾച്ചറൽ കോട്ട, അതായത് ഈ പറയുന്ന കൾച്ചറൽ ഫെസ്റ്റിലൊക്കെ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, ഗ്രേഡൊക്കെ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് കൾച്ചറൽ കോട്ടയിൽ അപേക്ഷ നൽകാൻ പറ്റും. അത്തരം വിദ്യാർത്ഥികൾക്കും അവരുടെ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണ്. അപ്പോൾ ഇത്തരം എല്ലാ സർട്ടിഫിക്കറ്റും നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ PDF ഫോർമാറ്റിലാണ് ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. 200 KB കുറവുള്ള സൈസുള്ള PDF ഫോർമാറ്റിലാണ് അവരുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ആ കാര്യങ്ങൾ കൂടി വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഓൺലൈൻ അപേക്ഷ നൽകുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികൾ അവരുടെ പ്രിഫറൻസ് ലിസ്റ്റ് തയ്യാറാക്കുക. അവരുടെ കോളേജുമായി ബന്ധം, ഏത് കോളേജിലാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു മുൻഗണനാ പട്ടിക നേരത്തെ തന്നെ നിങ്ങൾ തയ്യാറാക്കി വെക്കുക. ഏതൊക്കെ കോഴ്സുകളാണ് ഏതൊക്കെ കോളേജിലുള്ളത് എന്നൊക്കെ വിശദമായിട്ട് നമ്മളുടെ ചാനലിൽ തന്നെ വീഡിയോ ഉണ്ട്. അത് കണ്ടുകൊണ്ട് നിങ്ങൾ ഏത് കോളേജിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അവിടെ ആ കോഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ നിങ്ങളുടെ ഏറ്റവും ആഗ്രഹമുള്ള കോളേജ് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള കോളേജാണ് ഒന്നാമത്തെ പ്രിഫറൻസ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. അത്തരത്തിൽ ഒരു പ്രിഫറൻസ് ലിസ്റ്റ് നേരത്തെ തന്നെ വിദ്യാർത്ഥികൾ തയ്യാറാക്കി വെക്കുക. അപേക്ഷയിൽ നിങ്ങൾക്ക് 40 ഓപ്ഷനുകൾ വരെ കൊടുക്കാൻ വേണ്ടി പറ്റും. മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ 20 പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ MG യൂണിവേഴ്സിറ്റി 40 ഓപ്ഷൻ വരെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുവാൻ വേണ്ടി പറ്റുന്നതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അപേക്ഷാ നടപടി ഘട്ടത്തിൽ നിങ്ങൾക്ക് വാലിഡായ ഒരു മൊബൈൽ നമ്പർ, ഒരു ഇമെയിൽ ID ഒക്കെ നിർബന്ധമാണ്. അതിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകളൊക്കെ വരുന്നത്. അപ്പോൾ അത് നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ തന്നെ അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താവിൻ്റെയോ മൊബൈൽ നമ്പർ കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്കാണ് നിങ്ങളുടെ ഫർദർ കമ്മ്യൂണിക്കേഷനൊക്കെ വരിക. ആ കാര്യം കൂടി വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയും കൾച്ചറൽ കോട്ടയുമായ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, സാധാരണ അപ്ലിക്കേഷൻ നൽകി കഴിഞ്ഞാൽ അവസാനം അഡീഷണൽ ആയിട്ട് അവർക്ക് 2-3 സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പ് കൂടി ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ അവരുടെ അപേക്ഷാ നടപടികൾ പൂർത്തീകരിക്കുന്നുള്ളൂ. അപ്പോൾ ഓൺലൈൻ അപേക്ഷ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തു വെക്കേണ്ടതാണ്. പ്രിൻ്റ് ഔട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്കോ കോളേജിലേക്കോ അയച്ചു കൊടുക്കേണ്ടതില്ല. അപ്പോൾ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുത്തു വെക്കുക. മാനേജ്മെൻറ്റ് കോട്ട അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽപ്പെട്ട വിദ്യാർത്ഥികൾ മാത്രം ആ പ്രിൻ്റ് ഔട്ടുമായി കോളേജിനെ സമീപിച്ചാൽ മതി. ഇപ്പോൾ മറ്റുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ ആ പ്രിൻ്റ് ഔട്ട് അയച്ചു കൊടുക്കേണ്ടതില്ല യൂണിവേഴ്സിറ്റിയിലേക്ക്. അത് പിന്നീട് അഡ്മിഷൻ്റെ സമയത്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ആ കാര്യങ്ങൾ കൂടി വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓൺലൈൻ അപേക്ഷ എങ്ങനെ കൊടുക്കാമെന്നുള്ളത് വളരെ വിശദമായ വീഡിയോ പിന്നീട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഓൺലൈൻ അപേക്ഷ നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ എന്നുള്ളവരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു വിൻഡോ കാണാൻ വരും. ഇവിടെ ഈ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾക്ക് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ആദ്യത്തെ അക്കൗണ്ട് ക്രിയേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. അവിടെ നിങ്ങൾ ബേസിക്കായി നിങ്ങളുടെ ഡീറ്റെയിൽസും കൊടുത്തുകൊണ്ട്, നിങ്ങളുടെ ആധാർ നമ്പറും ഇതൊക്കെ കൊടുത്തുകൊണ്ട്, നിങ്ങൾക്കൊരു പാസ്വേഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു പോർട്ടലിൻ്റെ ഭാഗമാകാനുള്ള ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാദമിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. പിന്നെ നിങ്ങളുടെ കോളേജ് ഓപ്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ ഫീ പേയ്മെൻറ്റ്, അതുപോലെ തന്നെ പിന്നീട് സർട്ടിഫിക്കറ്റ് നേരത്തെ ക്ലെയിം ചെയ്ത് അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. ഫൈനൽ സബ്മിഷൻ കൊടുത്ത് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കുക. ഇത്രയും സ്റ്റെപ്പുകളാണ് ഓൺലൈൻ അപേക്ഷ നടപടികളുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുവാനുള്ളത്. അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ വളരെ വിശദമായ രീതിയിൽ പിന്നീട് നമ്മൾ ഈ ചാനലിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഓൺലൈൻ അപേക്ഷ നൽകുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ വിശദമായ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധ കാണിക്കുക അവരുടെ അപേക്ഷ നടപടികൾ നടത്തുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇത്തരം വീഡിയോകൾ വേഗത്തിൽ ലഭിക്കുവാൻ വേണ്ടി തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇത്തരം വീഡിയോകൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.